സോ കീം 2023 മാർക്ക് കാൽക്കുലേഷൻ പല ആൾക്കാരും വളരെ തെറ്റായിട്ടാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് എങ്ങനെ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കീമിന്? ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ കീമിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കേസിൽ, കീം 2023 കീമിൻ്റെ മാർക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് പേപ്പർ 1 ഫിസിക്സിൽ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ. അതേപോലെ പേപ്പർ 2 ആയിട്ടുള്ള മാത്സിലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്ത മാർക്കാണ് നിങ്ങളുടെ കീമിലെ മാർക്ക്. ഫോർ എക്സാമ്പിൾ, അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പം നിങ്ങൾക്ക് 100 മാർക്കാണ് കിട്ടിയെങ്കിൽ, നിങ്ങളുടെ മാർക്ക് 100 ÷ 960 960 നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കണം. പലരും വന്നിട്ട് കമൻറ്റ് ചെയ്യാണ്, 300 ÷ 600 ചേട്ടാ, 200 ÷ 600 കീമിൽ എത്ര മാർക്ക് കിട്ടും, റാങ്ക് കിട്ടുമെന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ 1 അതേപോലെ മാത്തമാറ്റിക്സ് പേപ്പർ 2 രണ്ടും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തു, ആഡ് ചെയ്തിട്ട് കിട്ടുന്ന മാർക്ക് 960 മാർക്കാണ്. 100 മാർക്കാണ് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്, അത് 960 മാർക്കാണ്. ഈ മാർക്കിനെ 300 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈഡ് ബൈ 300 ചെയ്യണം. അപ്പം 100 ÷ 960 അതിൻ്റെ മൾട്ടിപ്ലൈഡ് ബൈ 300 നമുക്ക് 31.25 കിട്ടും. അപ്പോൾ 31.25 ആണ് നിങ്ങളുടെ കീമിൻ്റെ മാർക്ക്. എത്രയിൽ 300 ആക്കുമ്പോൾ നിങ്ങളുടെ കീമിൻ്റെ മാർക്ക്, ഓക്കെ, ഇതാണ് 31.25 100 മാർക്ക് കിട്ടിയ ഒരാളുടെ കീമിലെ മാർക്ക്, എത്ര 300 ആക്കുമ്പോൾ. ഇനി ഈ മാർക്കിനെ എന്താക്കും, അവിടെ വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അടുത്ത നിങ്ങളുടെ പ്ലസ് ടു സ്കോർ എന്താക്കും, എടുത്തിട്ട് നിങ്ങളുടെ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 360 മാർക്കായിരിക്കും, അതിനെ 300 റിസൾട്ട് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യുക. സി ബി ഇപ്പോൾ ഒരാൾക്ക് പ്ലസ് ടുവിൽ 250 മാർക്ക് കിട്ടി, എത്ര 300 സി ബി സി കേസോ സ്റ്റേറ്റോ ആരായിക്കോട്ടെ, എങ്ങനെയാണ് 300 ആക്കുക വെച്ചാൽ മൾട്ടിപ്ലൈഡ് ബൈ 300 ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലെ 300 മാർക്കിന് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കീമിൻ്റെ എപ്പോൾ ചെയ്യും, കീമിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്യും. ഇപ്പോൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം മാർക്ക് കുറയും, തൽക്കാലം നമ്മളൊരു 5 മാർക്ക് കുറഞ്ഞിരിക്കുക. അപ്പോൾ അത് പറയാം, അൺപ്രഡിക്റ്റബിൾ ആണ് വാല്യൂ, 245 മാർക്കായി എത്രയിൽ 300. അപ്പോൾ ഇതാണ് ഇയാളുടെ പ്ലസ് ടു സ്കോർ, അല്ല പ്ലസ് ടു സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോർ ഈ മാർക്ക്. അപ്പോൾ ഇവിടെ 245 കിട്ടി, കീമിൽ എനിക്ക് എത്ര കിട്ടി, 31.25 നമ്മൾ ചെയ്തത്. അപ്പോൾ ആ മാർക്കും ഇതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും, ഇതിനോട് 250 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 276.25 അതാണ് നിങ്ങളുടെ 600 മാർക്ക്. ഈ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വെക്കുന്നു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒന്നും കൂടി പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടി, ഒന്നും കൂടി പറയാം. കീം 2023 മാർക്ക് കാൽക്കുലേറ്റ് എങ്ങനെയാ വെച്ചാൽ, ഫിസിക്സ് നിങ്ങളുടെ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഇപ്പം ഒരാൾക്ക് കിട്ടിയ മാർക്ക് എത്ര, 60 മാർക്കാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ എക്സാമ്പിളാണ്, പേപ്പർ 2 അയാൾക്ക് കിട്ടിയ മാർക്ക് മാത്സിൽ കിട്ടിയ മാർക്ക് 60. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടും. ഈ 120 എന്ന് പറയുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത് 960 മാർക്കായിരിക്കും. 120 ÷ 960 ആണ് നിങ്ങളുടെ മാർക്ക്. ഈ മാർക്കിന് ആദ്യം 300 കൺവേർട്ട് ചെയ്യണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈഡ് ബൈ 300 ചെയ്യുക അതിന്. അപ്പോൾ അതിനെ 300 കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുക, 120 ÷ 960 × 300 എന്ന് പറയുമ്പോൾ 37.5. അപ്പോൾ ഈ 37.5 ആണ് നിങ്ങളുടെ 300 മാർക്ക്, ഏതിൻ്റെ, കീമിൻ്റെ മാർക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ്. പ്ലസ് ടുവിൻ്റെ മാർക്ക് ഇപ്പോൾ സി ബി സി ക്കാരാണെങ്കിൽ 300 തന്നെയായിരിക്കും മാർക്ക് ഉണ്ടാവുക, സ്റ്റേറ്റുകാരാണെങ്കിൽ അത് 360. അപ്പോൾ സ്റ്റേറ്റുകാരുടെ മാർക്ക് ഇപ്പോൾ ഒരാൾക്ക് എക്സ് മാർക്കാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടി, അതിനെന്താക്കുക, 360. അപ്പോൾ അതിനെ 300 ആക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 300 ചെയ്താൽ മതി. ആര്, സ്റ്റേറ്റുകാർ. സി ബി സി കാരൊന്നും ചെയ്യണ്ട. അപ്പോൾ സി ബി സി കാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആഡ് ചെയ്യുമ്പം എത്ര, ഒരാൾ ശരാശരി ഒരാൾക്ക് ഇപ്പോൾ 280 മാർക്ക് കിട്ടിയാൽക്ക് 300. ഈ മാർക്കിനെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യും. അപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും സി ബി സിക്കാർക്ക്, ആ വാല്യൂ എന്ന് ഓർക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ആയിരിക്കും, അപ്പോൾ 10 കുറഞ്ഞു. അപ്പോൾ 270 ÷ 300 ഈ പ്ലസ് ടുവിലെ മാർക്ക്, ഈ പ്ലസ് ടുവിലെ മാർക്കും ഈ കീമിൻ്റെ 300 മാർക്കും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, 270 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 307.5.
ഈ 307.5 ഡിവൈഡ് ബൈ 600 ആയിരിക്കും ഈ മാർക്ക്. ഇതാണ്, ഇത് 600 മാർക്കായിരിക്കും. ഈ മാർക്കാണ് നിങ്ങളുടെ കീമിൻ്റെ 2023 റാങ്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്ക്. ഇതായിരിക്കും നിങ്ങളുടെ കീമിൻ്റെ മാർക്ക്. സ്റ്റാൻഡർഡൈസേഷൻ്റെ വാല്യൂ ഞാൻ അസ്യൂം ചെയ്താണ്. അതിപ്പോൾ നമുക്ക് ഈ വർഷം എക്സാമിൻ്റെ റിസൾട്ടും മാർക്കൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം പഠിക്കാൻ പറ്റും. സോ ഇതാണ് കീമിൻ്റെ റാങ്ക് മാർക്ക് കാൽക്കുലേഷൻ, ഹൗ ടു കാൽക്കുലേറ്റ് കീമിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ കാണും. ഇതിൻ്റെ ഒരു പണ്ട് ചെയ്ത വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ വീഡിയോ ഒന്നുകൂടി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോക്ക്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ മാർക്കും കീമിൻ്റെ മാർക്കും ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്ത മാർക്ക്. അപ്പോൾ ഈ ഒരു മാർക്കാണ് 600 വരുന്നത്. അല്ലാണ്ട് ഇന്നലെ കിട്ടിയ മാർക്ക് ഫിസിക്സും പേപ്പർ വണ്ണും പേപ്പർ ടൂവും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 600 ആ മാർക്കല്ല കേട്ടോ, ഇതാണ് 600 മാർക്ക്. അപ്പോൾ കൃത്യമായി മനസ്സിലാകുന്നതായിരിക്കും. സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മുതൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങളൊരു അടിപൊളി കോളേജിൽ എത്തിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കും. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.